ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വിജയാരാധന ചാനലിന്റെ സഹന വഴി 35-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സഹനവഴി 34-ൽ നാം ചിന്തിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹം ക്കാനുള്ള അവസരം ദൈവത്തിന് ഉണ്ടാകാതെ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സുകൊണ്ടാണ് പലപ്പോഴും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലം പാലിക്കുന്നു. ലൂസിഫറിനും സംഭവിച്ചത് അതുതന്നെയാണ്. ഒരൊറ്റ ചിന്ത ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു ചിന്ത, അതോടുകൂടി അവന്റെ പണി കഴിഞ്ഞു. അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് അവൻ വീണു. മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നതും വളരെ പ്രസക്തിയുള്ളതാണ്. സഹോദര സഹോദരന്റെ ചിന്തകൾ ദൈവത്തിലേക്ക് ചാഞ്ഞാണോ ഇരിക്കുന്നത്, അതോ ദൈവത്തിൽ നിന്ന് താങ്കളെ അകറ്റുന്നതാണോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങൾ ഞാൻ വായിച്ചു കാണിപ്പിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും ദൈവം കണ്ടു. ദൈവം എന്താണ് കണ്ടത്? രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. ദുഷ്ടത വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക, ദൈവത്തെ വേദനിപ്പിക്കുക. രണ്ടാമത്, അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണ് ദൈവം കണ്ടു. ദുഷിച്ച ഒരു മനസ്സ്. ഇത് കണ്ടപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണ്? അതാണ് 6-ാമത്തെ. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ചിന്തകൾ ദൈവത്തിൽ നിന്നകന്നു പോകുമ്പോൾ ദൈവം വേദനിക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 15:7 പറയുന്നത്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച്. ശ്രദ്ധിച്ചു കേട്ട്, അനുതപിക്കുന്ന ഒരു പാപി. ആരുടെ മനസ്സിലാണ് ദുഷ്ടത ഉണ്ടായിരുന്നത്? ആരുടെ ചിന്തകളാണോ ദുഷിച്ചതായിരുന്നത്? അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാം. നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ ദൈവത്തെ ചുറ്റിപ്പറ്റിയായിരിക്കണം. ദിവസം മുഴുവനും നമ്മുടെ ചിന്തകൾ ദൈവത്തെ ചുറ്റിപ്പറ്റിയായിരിക്കണം. നമ്മുടെ ദിവസം സമാപിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ ദൈവത്തെ ചുറ്റിപ്പറ്റിയായിരിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ദൈവം നമ്മോട് വിശ്വസ്തനാണ്. ദൈവം നമ്മെ ജീവനിൽ നിലനിർത്തുന്നു. ദൈവം നമ്മെ സംരക്ഷിക്കുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസം നമുക്ക് ലഭിക്കുന്നത്, അതിനെക്കുറിച്ച് ഓർക്കുക. മറക്കരുത്. നമ്മൾ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നുപോയാൽ ആ ദൈവം വേദനിക്കും, ആ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കും. എന്റെ ഈ സന്ദേശം, ദൈവം പ്രചോദിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് തന്ന ഈ സന്ദേശം ദൈവത്തിന്റെ അനുഗ്രഹപ്രാപ്തിക്കായിട്ട് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്കളെ സൃഷ്ടിച്ച ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. താങ്കളുടെ ചിന്തകൾ വഴി മനസ്സും ഹൃദയവും എപ്പോഴും ദൈവത്തിന്റെ കൂടെയായിരിക്കട്ടെ. അതിലൂടെ നമുക്ക് എല്ലാ സഹനങ്ങളെയും നേരിടാനുള്ള പ്രാപ്തി ഉണ്ടാകും. അതിന് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.